വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ യൂണിറ്റാണ് ഇതിൻ്റെ പേര് ദ ലോസ്റ്റ് ചൈൽഡ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടത് അപ്പോൾ ദ ലോസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട കുട്ടി അങ്ങനെ ഒരു അർത്ഥം കൊടുക്കാം അതല്ലെങ്കിൽ വഴി നഷ്ടപ്പെട്ടു പോയ അതായത് വഴി അറിയാതെ പെട്ടുപോയ കുട്ടി അങ്ങനെയും അർത്ഥം കൊടുക്കാം അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും എന്താണിതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് കഥ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വളരെ ഷോർട്ടായിട്ട് ഇതിൻ്റെ ഒരു സമ്മതി പറയാം ഒരു ഫെയർ ഫെയർ എന്ന് പറഞ്ഞാൽ കാർണിവൽ സർക്കസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ചെറിയ എന്താണ് കച്ചവടങ്ങളും അതുപോലെ തന്നെ പല യന്ത്ര കുഞ്ഞാൽ അല്ലേ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള എക്സിബിഷനെ പോലെയുള്ള പരിപാടി അതാണ് ഫെയർ ഉദ്ദേശിച്ചത് ആ ഒരു ഫെയറിലേക്ക് ഒരു ഫാദറും മദറും അതുപോലെ തന്നെ അവരുടെ ഒരു കുട്ടി ആൺകുട്ടിയാണ് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയില് കുട്ടി കാണുന്ന പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം വേണം ഇതെല്ലാം വേണം എന്നിങ്ങനെ കുട്ടി പറയുന്നുണ്ട് പക്ഷേ പാരൻസ് പ്രത്യേകിച്ച് ഫാദർ എന്താണ് പെട്ടെന്ന് തന്നെ വളരെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് പിന്നെ അങ്ങനെ അവിടെ ഭാഗത്തുനിന്ന് കൊണ്ടുപോവാണ് ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല മിഠായിയോ ബലൂണോ അതല്ലെങ്കിൽ പൂമാലയോ ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല അവിടെ പല യന്ത്രങ്ങളുടെ പല പ്രവർത്തനങ്ങളുണ്ട് അതായത് യന്ത്ര കുഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇതിലൊന്നും ഈ കുട്ടിക്ക് കയറാൻ സാധിക്കുന്നില്ല പാരൻസ് അതിലൊന്നും കയറ്റുന്നില്ല അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഈ കുട്ടി എന്താണ് ഈ പാരൻസിൻ്റെ അടുത്തുനിന്ന് മാറി പോവുകയാണ് അതായത് കൈ അങ്ങോട്ട് വേർപ്പെട്ടു കുട്ടി ഇങ്ങോട്ട് വേറെ ആയിട്ട് പോവുകയാണ് അപ്പോൾ പാരൻസ് വേറെയായി കുട്ടി വേറെ ആയി കുട്ടിക്ക് വഴി തെറ്റി അങ്ങനെ ദ ലോസ് ചൈൽഡ് എന്നുള്ള ഒരു പേര് നമ്മുടെ യൂണിറ്റിന് വരുന്നത് കുട്ടി ഒറ്റക്കായി കുട്ടി പിന്നെ കരച്ചിലോട് കരച്ചിലാണ് ഇനി എന്താണ് കുട്ടിക്ക് സംഭവിക്കുന്നത് നോക്കാം അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ലെസിന്റെ ദ ലോസ് ചൈൽഡ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിന്റെ ഫേസ്റ്റ് പാർട്ടാണ് ദ സമ്മർ ഫെയർ സമ്മർ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം വേനൽക്കാലത്താണ് സാധാരണയായിട്ട് ഈ ഫയർ ഒക്കെ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഫെയർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു കാർണിവൽ ഒക്കെ ആവാം മേള ചന്ത എന്നൊക്കെ പറയുന്നത് വിപണന മേള അതാണ് കേട്ടോ ഇറ്റ് വാസ് എ സമ്മർ ഫെയർ അതൊരു സമ്മർ ഫെയർ ആയിരുന്നു പീപ്പിൾ വോക്ക് ടു ദ ഫെയർ ഫെയർ ഗ്രൗണ്ട് ത്രൂ ദ നാരോ ലൈൻ നാരോ എന്ന് പറഞ്ഞ ഇടുങ്ങിയ ലെയിൻ വഴി അപ്പം ഇടുങ്ങിയ വഴികളിലൂടെ പീപ്പിൾ ജനങ്ങൾ നടന്നുകൊണ്ടിരുന്നു ഈ ഫെയറിലേക്ക് വോക്ക് ടു നടന്നുകൊണ്ടിരുന്നു സം ഓഫ് ദം വോക്ക് ആൻഡ് സം റോഡ് ഓൺ ഹോഴ്സസ് ജനങ്ങൾ ചില ആൾക്കാരെന്തായിരുന്നു നടന്നിട്ടാണ് ഫെയറിലേക്ക് വന്നത് ചില ആൾക്കാരോ ഹോഴ്സസ് കുതിരപ്പുറത്താണ് വന്നത് സം അതേഴ്സ് കെമ് ഓൺ ബുലോ കാസ് ബുള്ളോ കാർഡ്സ് അതായത് കാളവണ്ടിയിലാണ് ചില ആൾക്കാർ വന്നത് കുറേ കാലം മുമ്പ് അടക്കുന്ന കഥയാണ് ഇന്നത്തെ കഥയൊന്നുമല്ല അപ്പോൾ ചില ആൾക്കാർ നടന്നു വരുന്നു ചില ആൾക്കാർ കുതിരപ്പുറത്ത് വരുന്നു ചില ആൾക്കാർ കാളവണ്ടി ബുള്ളോ കാർഡ്സ് ബുള്ളോ കാർഡ്സ് എന്ന് പറഞ്ഞാൽ കാളവണ്ടിയാണ് കാളവണ്ടിയിൽ വരുന്നു എ ലിറ്റിൽ ബോയ് റാൻ എ റൗണ്ട് ഹീസ് ഫാദർ നമ്മുടെ സെൻട്രൽ ആയിട്ടുള്ള ഈ ഒരു കുട്ടി ലിറ്റിൽ ബോയ് ചെറിയ കുട്ടി എന്നാണ് റാൻ എ റൗണ്ട് ഹീസ് ഫാദർ ഫാദറിൻ്റെ ഫാദറിൻ്റെ ചുറ്റും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹി വാസ് ഫാസിനേറ്റഡ് ബൈ ടോയ്സ് ആൻഡ് സ്റ്റോപ് ടു ഹാവ് എ ക്ലോസ് ലുക്ക് എ ഫാസിനേറ്റഡ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റഡ് ഭയങ്കരമായിട്ട് അതിലങ്ങട്ട് ആകർഷിക്കപ്പെട്ടു ഈ കുട്ടി എന്തിൽ ടോയ്സ് ടോയ്സ് എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടം ഒരുപാട് കളിപ്പാട്ടം ഉണ്ടാകും കാരണം കാർണിവൽ അല്ലേ മേളയാണ് വിപണന മേളയാണ് അപ്പോൾ അവിടെയുള്ള ഈ ടോയ്സ് ഒക്കെ കണ്ട് ബോയ്ക്ക് അതെല്ലാം കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ആൻഡ് സ്റ്റോപ്റ്റ് ടു ഹാവ് എ ക്ലോസ് ലുക്ക് എല്ലാ കുട്ടികളെയും പോലെ തന്നെ ഇവൻ ആട് അവിടെ നിന്നിങ്ങനെ അരികെ പോയി നിന്ന് കൃത്യമായി നോക്കി ടോയ്സിനെ നോക്കി കം ചൈൽഡ് ഫാദർ അപ്പോൾ ഫാദറിനെ വിളിക്കും വാ വാ വരൂ മകനെ വിളിക്കുക ഹി ടു ഹറിസ് അപ്പൊ ഈ കുട്ടി എന്താണ് ഹറീഡ് പെട്ടെന്ന് തന്നെ പാരന്റ്സിന്റെ അടുത്തേക്ക് പോകും ഐ വോണ്ട് ദാറ്റ് ടോയ് ഹി പ്ലീഡ് ഈ ബോയ് പറയും എനിക്കത് വേണം ഐ വോണ്ട് ദാറ്റ് ടോയ് ആ ഒരു കളിപ്പാട്ട് എനിക്ക് വേണം ഹിസ് ഫാദർ ലുക്ട് അറ്റ് ഹിം റെഡ് ഐഡ് റെഡ് ഐഡ് എന്ന് പറഞ്ഞാൽ ചുവന്ന കണ്ണ് ദേഷ്യം കൊണ്ട് കണ്ണ് ചുവപ്പിച്ച് നോക്കും ഫാദർ ഈ കുട്ടിയെ ദ ബോയ് വോക്ട് അവേ സാഡ്ലി വിത്ത് ഹീസ് പാരൻസ് അപ്പൊ എന്താണ് ഒരു രക്ഷയില്ല എന്തായാലും കിട്ടില്ല കളിപ്പാട്ടം അപ്പൊ ഈ ബോയ് പാരൻസിന്റെ കൂടെ എന്താണ് സാഡ്ലി ദുഃഖത്തോടെ നടന്ന് പോയി ഇനി അടുത്ത സെക്ഷനാണ് എ സ്വീറ്റ്സ് സെല്ലർ മധുരം വിൽക്കുന്ന ആള് ഗുലാബ് ജാമുൻ രസഗുല ബഫി ജിലേബി ലഡു ഇതൊക്കെ എന്താണ് മധുര പലഹാരങ്ങളാണ് ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം അറിയുന്നുണ്ടാവും ഗുലാബ് ജാമുൻ എല്ലാവർക്കും അറിയൂല്ലേ രസഗുള്ള അറിയോ ഒരു വെള്ളനിരത്തിലുള്ള അതൊക്കെ ശരിക്കും നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സാണ് അത് അവിടെയൊക്കെ കൂടുതലായിട്ട് ഉള്ളത് നമ്മുടെ നാട്ടിലിപ്പോൾ ഇത് വളരെ പോപ്പുലർ പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ് ബർഫി ജിലേബി ലഡു ഇങ്ങനെ ഒരുപാട് മധുര പലഹാരങ്ങളുണ്ട് യൽഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിച്ച് പറയാം ഷൗറ്റേഡ് എ ഹോക്കർ ഹോക്കർ എന്ന് പറഞ്ഞാൽ നടന്ന് വിൽക്കുന്ന ആളാണ് ഹോക്കേഴ്സ് ആണല്ലോ ഇത്തരം മേളകളിൽ ഉണ്ടാവുക അധികം ഇങ്ങനെ നടന്ന് വിൽക്കുന്ന ആൾ അപ്പോൾ ഒരു ഹോക്കർ അവിടെ കിടന്നിങ്ങനെ ഈ സാധനങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അറ്റ് ദ എൻട്രൻസ് നമ്മൾ ഈ മേളയിലേക്ക് കിടന്നു കയറുന്ന സ്ഥലത്ത് തന്നെ അവിടെ ഉണ്ട് എൻട്രൻസ് എന്നാൽ പ്രവേശന കവാടത്ത് പ്രവേശന സ്ഥലത്ത് തന്നെ അവിടെ നിന്ന് ഈ മധുര പലഹാരങ്ങൾ വെച്ചിട്ടിങ്ങനെ ഉറക്കെ വിളിച്ച് പറയുക ഹി കോൾഡ് ഔട്ട് അറ്റ് ദ പാസേസ് ബൈ പാസേസ് ബൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്നു പോകുന്ന ആൾക്കാർ അപ്പോൾ ഇവരുമായിട്ട് ഇദ്ദേഹം വിളിച്ചു പറയുകയാണ് ഈ മധുര പലഹാരം വിൽക്കുന്ന ആൾ മെനി കളേഡ് സ്വീറ്റ്സ് പല കളറിലുള്ള സ്വീറ്റ്സ് മധുര പലഹാരങ്ങളുണ്ട് ഡെക്കറേറ്റഡ് വിത്ത് ലീവ്സ് ഓഫ് സിൽവർ ആൻഡ് ഗോൾഡ് വെ സീൻ നല്ല ഗോൾഡൻ അതുപോലെ തന്നെ സിൽവർ വെള്ളിക്കളറും ഗോൾഡൻ കളറൊക്കെയുള്ള ഇലകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തും മനോഹരമായിട്ട് അലങ്കരിച്ച് ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് ദ ചൈൽഡ് സ്റ്റയർഡ് ഓപ്പൺ ആയിഡ് ഓപ്പൺ ആയിഡ് കണ്ണ് തുറന്നുകൊണ്ട് സ്റ്റയർഡ് എന്ന് വെച്ചാൽ തുറച്ചു നോക്കി ഈ ഭക്ഷണ സാധനങ്ങളിലേക്ക് ആൻഡ് ഹിസ് മൗത്ത് വാറ്റേഡ് ഭയങ്കര അട്രാക്റ്റീവ് രീതിയിലാണ് അതൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് മൗത്ത് വാറ്റേഡ് വായിൽ വെള്ളം വന്നു ലഡു വാസ് ഹീസ് ഫേവററ്റ് സ്വീറ്റ് ആ ബോയ്ക്ക് ഏറ്റവും ഇഷ്ടം ലഡു ആയിരുന്നു ഐ വാണ്ട് ദാറ്റ് ലഡു എനിക്ക് ആ ലഡു വേണം ഹി മേ മേഡ് അവൻ പിറുപിറുത്തു ഹി ന്യൂ ദാറ്റ് ഹീസ് പാരൻസ് സേ ഹി വാസ് ഗ്രീഡി ബോയ്ക്ക് അത് പറയുന്ന സമയത്ത് തന്നെ അറിയാമായിരുന്നു പാരൻസ് പറയും എന്ത് ഇവൻ ഭയങ്കര ഗ്രീഡി ആർത്തി ഉള്ളവനാണ് ഗ്രീഡി എന്ന് പറഞ്ഞാൽ ഉള്ളവനാണ് എന്ന് പറയുമെന്ന് ഈ ബോയ്ക്ക് അറിയാമായിരുന്നു വിത്തൗട്ട് വെയ്റ്റിംഗ് ഫോർ എൻ ആൻസർ ഹി മൂവ്ഡ് ഓൺ എനിക്ക് ആ ലഡു വേണം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്തൊന്നുമില്ല കാരണം ബോയ്ക്ക് നന്നായിട്ട് അറിയാം ഇത് കിട്ടാൻ പോകുന്നില്ല അത് എൻ്റെ ചോയ്സ് കണ്ടു അത് കിട്ടിയില്ല ഇപ്പോഴാണ് മധുര പലഹാരങ്ങളിൽ അതിലെല്ലാം ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല ഈ ലഡു വേണമെന്ന് പറഞ്ഞു പക്ഷേ പാരൻസ് അത് കേട്ടില്ല അപ്പോൾ അവനെന്താ അവരുടെ കൂടെ ഇങ്ങനെ നടന്നു പോയി ഇനി നെക്സ്റ്റ് എന്താ കളേഴ്സ് ഫാർ അവേ വർണ്ണങ്ങൾ ഫാർ എവേ അകലത്തിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അർത്ഥം നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ കളേഴ്സ് എന്ന് അപ്പോൾ ആളെ കാണുന്നുണ്ട് കണ്ടോ ഇയാളെ കയ്യിലെന്താ ബലൂൺസാണ് അല്ലേ പല പല കളർഫുൾ ആയിട്ടുള്ള ബലൂൺസ് എ ഗാലൻഡ് ഓഫ് ജാസ്മിൻ ഗാലൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൂമാല എന്ന് പറയാം എ ഗാലൻഡ് ഓഫ് ജാസ്മിൻ എ ഗാലൻഡ് ഓഫ് ജാസ്മിൻ ഇയാൾ ഉറക്കെ വിളിച്ച് പറയാം ജാസ്മിൻ എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ മുല്ലപ്പൂവിൻ്റെ ഇത് മാലയായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എ ഗാലൻഡ് ഓഫ് ജാസ്മിൻ എ ഫ്ലവർ സെല്ലർ ഷൗട്ടഡ് ഫ്ലവർ സെല്ലർ എന്താ പൂക്കൾ വിൽക്കുന്ന ആൾ ഷൗട്ടഡ് ഉറക്കെ വിളിച്ച് പറഞ്ഞു ഐ വോണ്ട് ദാറ്റ് ഗാലൻഡ് അപ്പോൾ കുട്ടികളുടെ അവസ്ഥ എന്താ കണ്ണിൽ കളർഫുള്ളായി തോന്നിക്കുന്ന എന്തും വേണം എല്ലാം വേണം അപ്പോൾ ഇവിടെ ഈ ഗാർലാൻഡ് കണ്ടപ്പോൾ ബോയ്ക്ക് പറഞ്ഞു എനിക്കത് വേണം ആ മാല വേണം ദ ചൈൽഡ് മെർമേഡ് വെറു പറഞ്ഞു ബട്ട് വിസ് നൗട്ട് വെയ്റ്റിംഗ് ഫോർ എൻ ആൻസർ ഹി മൂവ് ഓൺ പക്ഷേ അവങ്ങനെ വെയിറ്റ് ചെയ്തൊന്നുമില്ല എനിക്കിപ്പോൾ വാങ്ങിത്തരും ഒന്നും പ്രതീക്ഷയും ബോയ്ക്കില്ല പക്ഷെ ഇങ്ങനെ പറയുകയാണ് ഇവൻ്റെ പാരൻസ് അങ്ങനെ പെട്ടെന്ന് വാങ്ങിക്കൊടുക്കുന്ന കൊടുക്കുന്ന ആൾക്കാരൊന്നുമല്ല അപ്പോൾ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ട് എല്ലാം വേണമെന്ന് പറഞ്ഞോളൂ ഏതെങ്കിലും ഒന്നെങ്കിലും കിട്ടും പക്ഷേ ഈ ബോയ്ക്ക് ഇവിടെ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ വീണ്ടും അവൻ നടന്ന് അകലുകയാണ് പാരൻസിൻ്റെ കൂടെ എ മാൻസ് ടുഡ് ഹോൾഡിംഗ് എ പോൾ വിത്ത് യെല്ലോ ഗ്രീൻ റെഡ് ആൻഡ് പേർപ്പിൾ ബലൂൺസ് എന്താണ് ഇവിടെ ബലൂൺ വിൽക്കുന്ന ആള് എ മാൻസ് ടുഡ് അവിടെ നിന്നു ഹോൾഡിംഗ് എ പോൾ ഒരു പോൾ പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ ഇയാളുടെ കയ്യിൽ കണ്ടോ നിങ്ങൾ നീണ്ടൊരു വഴി ഇതാണ് പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ കയ്യിലെന്താണ് ഒരു പോൾണ്ട് ഹോൾഡിംഗ് എ പോൾ വിത്ത് യെല്ലോ ഗ്രീൻ റെഡ് പേർപ്പിൾ ബലൂൺസ് യെല്ലോ എന്ന് പറഞ്ഞാൽ മഞ്ഞ ഗ്രീൻ പച്ച റെഡ് ചുവപ്പ് പേർപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ് നല്ല കടുത്ത മുന് മുന്തിരിയുടെ നിറ അല്ലേ അതാണ് അപ്പം ഈ വർണ്ണത്തിലൊക്കെയുള്ള മനോഹരമായ ബലൂൺസ് ഉണ്ട് ഇയാളുടെ കയ്യിൽ അതിങ്ങനെ ആ വടിയിലൊക്കെ ഉണ്ട് കെട്ടിയിരിക്കുകയാണ് ദ ചൈൽഡ് ചുഡ് ദർ വാച്ചിങ് ദ ബലൂൺസ് ഇതെല്ലാം കണ്ടുകൊണ്ട് ബോയ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഹി വിഷ്റ്റ് ടു ഹാവ് ദം ഓൾ ബോയ്ക്ക് എന്താഗ്രഹം ആ ബലൂൺസ് എല്ലാം കിട്ടിയിരുന്നെങ്കിൽ ബ്റ്റ് ഹി ന്യൂ ദാറ്റ് ഹീസ് പാരൻസ് വുഡ് നെവർ ബൈ ഹിം ദ ബലൂൺസ് പക്ഷേ ബോയ്ക്ക് അറിയാം ബലൂൺസ് പാരൻസ് ഇവർ വാങ്ങിച്ചു കൊടുക്കില്ല ദേ വുഡ് സേ ഹി വാസ് ടു ഓൾഡ് ടു പ്ലേ വിത്ത് സച്ച് തിങ്സ് പാരൻസ് എന്ത് പറയും എന്തെങ്കിലും ഒഴിവ് ഒഴിവ് പറയും ഇവിടെ ഇപ്പം എന്താ പറയുക ഇവന് ഒരുപാട് വലുതായിട്ടുണ്ട് ബലൂൺസ് ഒന്നും വെച്ച് കളിക്കേണ്ട പ്രായമല്ല നിനക്ക് എന്ന് പറയുമെന്ന് അവനറിയാം സോ ഹി അപ്പോൾ അതുകൊണ്ട് എന്താ അവൻ വീണ്ടും പേരൻസിൻ്റെ കൂടെ നടന്നു ക്രൈസ് അൺഹേർഡ് കേൾക്കാത്ത കരച്ചിൽ എന്നാണ് ഇനി അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാം എന്താണ് സഡൻലി ഹി ഹേർഡ് എ ക്രീക്കിംഗ് സൗണ്ട് നിയർ ബൈ ക്രീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു ക്രീക്കിങ് സൗണ്ടില്ലേ അത് തന്നെയാണ് ക്രീക്കിങ് ക്രീക്കിങ് സൗണ്ട് എന്ന് പറയാം ഇതിന് ഇംഗ്ലീഷിൽ ഓണോമറ്റോപിക് വേർഡ് എന്നൊക്കെയാണ് പറയാം അതായത് ഈ ക്രീക്കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ശബ്ദം എന്താ അത് തന്നെയാണ് അതിൻ്റെ മീനിങ്ങും ക്രീക്കിംഗ് എന്ന് പറയുന്ന ഒരു സൗണ്ട് ഉണ്ടായി നിയർ ബൈ സമീപത്ത് ചിൽഡ്രൻ വേർ റോറിംഗ് വിത്ത് ലാഫ്റ്റർ കുട്ടികളൊക്കെ എന്താണ് ഉറക്കെ ലാഫ്റ്റർ പൊട്ടിച്ചിരിക്കുക റോറിങ് ഗർജിക്കുകയാണ് പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിക്കുകയാണ് ഹി റാൻ ടു ദാറ്റ് പ്ലേസ് അപ്പോൾ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് അവന് വേർപ്പെട്ട് അവനെ കൈ പിടിച്ചിട്ടല്ലെങ്കിൽ ഒരുമിച്ചാണ് നടക്കുന്നത് ഈ സമയത്ത് ബോയ് അങ്ങോട്ട് ഓടിപ്പോയി ആ ശബ്ദം കുട്ടികളുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് മെൻ വിമിൻ ആൻഡ് ചിൽഡ്രൻ വേർ റൈഡിങ് ഓൺ എ ജയൻ വീൽ ഇൻ എ വേളിങ് മോഷൻ ജയന്റ് വീൽ എന്താണ് വലിയ ഒരു നമ്മൾ ജയൻ്റ് വീൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ആകാശത്തൊട്ടിൽ പല സ്ഥലങ്ങളിൽ പല പേരാണ് അല്ലേ ആകാശത്തൊട്ടിൽ എന്നൊക്കെ പറയും പല നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ കമൻറ്റ് ചെയ്യണം കേട്ടോ വിത്ത് ഉസ്മാൻ തലും പേരുണ്ടെങ്കിലേ ആകാശത്തോട്ടിലോ യന്ത്ര കുഞ്ഞാൽ എന്നൊക്കെ പറയും അങ്ങനെ ജയൻറ്റ് വീലവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നുണ്ട് അപ്പോൾ അതിൽ ഇരുന്നിട്ട് എന്താണ് ഈ കുട്ടികൾ അതുപോലെ തന്നെ വലിയ ആൾക്കാർ മുതിർന്നവർ സ്ത്രീകൾ പുരുഷന്മാരൊക്കെ കിടന്ന് ഉറക്കെ പൊട്ടിച്ചിരിക്കുക ഇന്നെ വേളിങ് മോഷൻ തിരിഞ്ഞിങ്ങനെ കറങ്ങി നടക്കണം മോഷൻ എന്ന് പറഞ്ഞാൽ അനക്കം വേളിങ് ഇങ്ങനെ തിരിക ഐ വോണ്ട് ടു ഗോ ഓൺ ദാറ്റ് ജൈൻ വീൽ എനിക്കാ ജയൻറ്റ് വീലിൽ എനിക്ക് ആകാശത്തൊട്ടിലേക്ക് പോകണം പ്ലീസ് ഫാദർ മദർ എനിക്ക് ഫാദർ മദർ അമ്മേ അച്ഛ എനിക്കതിൽ പോകണം ദ ചൈൽഡ് പ്ലീഡിഡ് ഏണസ്റ്റ്ലി വളരെ താല്പര്യത്തോടെ എന്താണ് അതല്ലെങ്കിൽ വളരെ ഓണസ്റ്റായിട്ട് കുട്ടി ഇങ്ങനെ ആഗ്രഹത്തോടെ പറഞ്ഞു എനിക്കതിൽ പോകണം പക്ഷേ ഒരു കാര്യം മറന്നു പേരൻസിൻ്റെ കൂടെ അല്ലല്ലോ ഇവനുള്ളത് അവരുടെ കയ്യിൽ നിന്നും പെട്ടെന്ന് ഇങ്ങോട്ട് തിരികെ ഈ ശബ്ദം കേട്ട സ്ഥലത്ത് ഓടി വന്നത് അവൻ വാസ് നോ റിപ്ലൈ ഒരു മറുപടിയും ഉണ്ടായില്ല ഹി ടേൺഡ് ടു ലുക്ക് അറ്റ് ഹിസ് പാരൻസ് അവന് അവൻ്റെ പാരന്റ്സിനെ നോക്കി ദേ ദർ നോട്ട് ദർ അവർ അവിടെ ഉണ്ടായിരുന്നില്ല ഹി ലുക്ക് അറ്റ് ബോത്ത് സൈഡ്സ് രണ്ട് വർഷം മാഡം വലു നോക്കി ഹി കുഡ് നോട്ട് ഫൈൻ ദം ദർ അവനാ അവരെ അവിടെ കാണാൻ സാധിച്ചില്ല ഹി ലുക്ക് എ റൗണ്ട് അവൻ ചുറ്റു നോക്കി ദർ വാസ് നോ സൈൻ ഓഫ് ദം ഒരു സൂചന സൈൻ ഒരു സൂചന പോലും അവിടെ ഒരു ട്രേസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല ആകെ പ്രശ്നത്തിലായില്ലേ ഇനി എന്താ അടുത്ത സെക്ഷൻ എസോബ് സോബ് എന്ന് പറഞ്ഞാൽ തേങ്ങുക എന്നാണ് തേങ്ങല്

ഉരുണ്ട് വീഴാൻ തുടങ്ങി ഹി റാൻ ഹിതർ ആൻഡ് ദിദർ ഹിതർ ആൻഡ് ദിദർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും റാൻ ഓടി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി കാരണം ഏത് സൈഡൊക്കെ പോകേണ്ടത് ഒരു ഐഡിയ ഇല്ല ഈ നോ ഡിറക്ഷൻസ് എല്ലാ വശങ്ങളിലേക്കും ഹി ഡി നോ വേർ ട് ഗോ എങ്ങോട്ട് പോകണമെന്ന് അവൻ അറിയുമായിരുന്നില്ല മദർ ഫാദർ ഹി ക്രൈഡ് ഹി റാൻ ത്രൂ ദ ക്രൗഡ് കോളിങ് ഔൺ ഫാദർ മദർ ക്രൗഡ് ജനങ്ങൾക്കിടയിലൂടെ അവൻ ഓടി നോക്കി എന്നിട്ടെന്താണ് ഫാദർ മദർ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി ഇതാണ് ആ ജാൻറ്റ് വീലിട്ടോ എ ഹെൽപ്പിംഗ് ഹാൻഡ് സഹായ ഹസ്തം സഹായിക്കുന്ന ഒരു കൈ വരികയാണ് ഒരു വ്യക്തി ഈ കുട്ടിയുടെ കരച്ചിൽ കണ്ടങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എ മാൻ ഇൻ ദ ക്രൗഡ് ആ ജനക്കൂട്ടത്തെ ഇടയിൽ നിന്ന് ഒരു വ്യക്തി ഹേർഡ് ഹിസ് ക്രൈ അവൻ്റെ ക്രൈ കരച്ചിൽ കേട്ടു ഹി ലിഫ്റ്റഡ് ഹിം അപ്പ് അവനെ പൊക്കിയെടുത്തു ലിഫ്റ്റഡ് അപ്പ് എന്ന് പറഞ്ഞാൽ പൊക്കിയെടുത്തു ഇന്നി സാംസ് കൈകളിലെടുത്തു എടുത്തു ഹൗ ഡുഡ് യു ഗെറ്റ് ഹിയർ ചൈൽഡ് നീ എങ്ങനെ ഇവിടെ എത്തി ഹൂസ് ചൈൽഡ് ആറ് യു അവരുടെ കുട്ടിയാണ് നീ ദ മെനാസ്റ്റ് അയാൾ ചോദിച്ചു ഇവനോട് ദ ചൈൽഡ് വാപ്റ്റ് ബിറ്റേർലി കഠിനമായിട്ട് കരഞ്ഞു വെപ്റ്റ് നിറ കരഞ്ഞു ഐ വാണ്ട് ടു സീ മൈ മദർ ഐ വാണ്ട് ടു സീ മൈ ഫാദർ എനിക്ക് എൻ്റെ ഫാദറിനെ കാണണം എൻ്റെ മദറിനെ കാണണം എന്നാണ് കുട്ടി പറയുന്നത് ദ മാൻ ടു ഹീം ടു ദ മെറി ഗോ റൗണ്ട് ടു സൂ ദി ഹിം മെറി ഗോ റൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഏതെങ്കിലും പാർക്കിൽ അതല്ലെങ്കിൽ എവിടെയെങ്കിലും വീഗലാൻഡോ അതല്ലെങ്കിൽ എന്താണ് ഒരുപാട് പാർക്കുകളുണ്ടല്ലോ സിൽസില എന്തൊക്കെയോ പാർക്കുകൾ അപ്പോൾ അവിടെ മെറി ഗോ റൗണ്ട് ഉണ്ടാവും അതായത് ഇങ്ങനെ വട്ടത്തിൽ ഉള്ള ഒരു എന്താണ് ഒരു സെറ്റപ്പ് അവിടെ കുതിര അതല്ലെങ്കിൽ ബൈക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരിതുണ്ടാവും കയറി ഇരിക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്ക് കേട്ടോ അതിൽ കയറി ഇരിക്കാം അപ്പോൾ കുതിര എന്നിട്ട് ഇതിങ്ങനെ കറങ്ങും അപ്പോൾ കുതിര ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ പോകും ഒരുപാട് കുതിരകൾ ഉണ്ടാവും അതല്ലെങ്കിൽ ഒരുപാട് ബൈക്കുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇരിക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ടാവും പ്ലാസ്റ്റിക്കോ മറ്റെന്തെങ്കിലും ഇതായിട്ട് വെച്ചിട്ട് കേട്ടോ അതിൽ കുട്ടികൾ എന്താണ് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കും അതാണ് മെറി ഗോ റൗണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഇയാൾ ഇവനെ കൊണ്ടുപോയി ടു സൂത്ത് ഹിം സൂത്ത് കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചൊരു വാക്കാണ് സൂത്ത് എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ കാരണം കുട്ടിങ്ങനെ കാര്യമല്ലേ അപ്പോൾ അവനെ സന്തോഷിപ്പാൻ മെരിഗോ റൗണ്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വിഡ് യു ലൈക്ക് ടു ഗോ ഫോർ എ റൈഡ് ഒരു റൈഡിനൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടോ അതിൽ അപ്പോൾ അങ്ങനെ റൈഡിൽ കയറ്റിയാലും കുട്ടി സന്തോഷമാകില്ല അപ്പോൾ ക്യാറ്റ്സിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് ഹി ആസ്റ്റ് ജെൻ്റലി മൃദുവായിട്ട് ചോദിച്ചു ദ ചൈൽഡ് സോഫ്റ്റ് മോർ ബിറ്റർലി സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങി കറിഞ്ഞു കൂടുതൽ എന്താണ് സങ്കടത്തോടെ അവൻ കരഞ്ഞു ഐ വോണ്ട് മൈ മദർ ഐ വോണ്ട് മൈ ഫാദർ എനിക്കെൻ്റെ അമ്മയെ വേണം എനിക്കെൻ്റെ അച്ഛനെ വേണം നോക്കണം നിങ്ങൾ ഈ കഥ തുടങ്ങുന്ന സമയത്ത് ഇവൻ ജയൻറ്റ് വീലൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഈയൊരു മെറിഗോ റൗണ്ടിൽ പോവാം എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് താല്പര്യമില്ല കാരണം അവൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ് ഫാദറിനെയും മദറിനെയാണ് പാരൻസിനെയാണ് ദ മാൻ ടു ഹീം നിയർ ദ ബലൂൺ മാൻ അപ്പോൾ ബലൂൺ വിൽക്കുന്ന ആളടുത്തേക്ക് അയാൾ ഈ കുട്ടിയെ കൊണ്ടുപോയി വിഡ് യു ലൈക്ക് ദ റെയിൻബോ കളർ ബലൂൺ കണ്ടോ നല്ല ഈ റെയിൻബോ കളർ ഉണ്ടല്ലോ അതൊരു ഏഴ് വർണ്ണങ്ങൾ കൂടിയ ഈയൊരു മഴവില്ലിൻ്റെ വർണ്ണമുള്ള ആ ബലൂണ് വേണോ ഹി ആസ്റ്റ് ദ ചൈൽഡ് ടേൺഡ് ഹിസ് ഐസ് ഫ്രം ദ ഫ്ലൈയിങ് ബലൂൺസ് ആൻഡ് കണ്ടിന്യൂ സോപ്പിംഗ് ഐ വോണ്ട് മൈ മദർ ഐ വോണ്ട് മൈ ഫാദർ എന്താ പറഞ്ഞത് ചൈൽഡ് ടേൺഡ് ഹിസ് ഐസ് കണ്ണ് ബലൂണ്മെന്നൊരു എടുത്തു കുട്ടി കാരണം അവരതൊന്നും കാണുകയേ വേണ്ട ഫ്രം ദ ഫ്ലൈയിങ് ബലൂൺസ് ഫ്ളയിങ് ബലൂൺസ് ബലൂൺസ് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അതെന്താണ് ബലൂൺ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ അതിലേക്കൊന്നും പോയി നോക്കുന്ന പോലുമില്ല അവന് വേണ്ടത് എന്താ ഫാദറും മദറും എനിക്ക് തിരികെ വേണം ദ മാൻ ടു ഹീം ടു ദ ഫ്ലവർ സെല്ലർ പുഷ്പങ്ങൾ വിൽക്കുന്ന പൂക്കൾ വിൽക്കുന്ന ആളടുത്തേക്ക് ബോയിയെ ഇയാൾ കൊണ്ടുപോയി ലുക്ക് ചൈൽഡ് സ്മെൽ ദോസ് നൈസ് ഫ്ലവേഴ്സ് സ്മെല്ല് നോക്കൂ മണത്തു നോക്കൂ നൈസ് ഫ്ലവേഴ്സ് നല്ല രസമുള്ള സ്മെല്ലാണല്ലേ ലൈക്ക് എ ജാസ്മിൻ ഗാർലൻഡ് ജാസ്മിൻ ഗാർലൻഡ് മുല്ല മുല്ലപ്പൂവിൻ്റെ മാല നിനക്ക് വേണോ ഞാൻ വാങ്ങിച്ചു തരാമെന്നാണ് പറയുന്നത് ഇതൊക്കെ കുട്ടി ആദ്യം ആവശ്യപ്പെട്ടതാണ് പേരൻസ് കൊടുത്തില്ല അല്ലേ അപ്പോഴൊക്കെ ദേശത്തോടെ അല്ലെങ്കിൽ നീരസത്തോടെ കുട്ടി ഇങ്ങനെ വന്നു പക്ഷേ ഈ സമയത്ത് ഇതെല്ലാം ഇവനെ കിട്ടുന്നുണ്ട് പക്ഷേ ഇവനെ ഏറ്റവും ആവശ്യമുള്ള പാരൻസിനെയാണ് അത് ഫാദറിനെ മദറിനെയാണ് ഇപ്പോൾ ആവശ്യം അതാണെങ്കിൽ അത് അവരാണെങ്കിലോ ഇവിടെ ചുറ്റുഭാഗത്തൊന്നുമില്ല അപ്പോൾ ജാസ്മിൻ ഗാർലൻറ്റ് വാങ്ങിച്ചു തരട്ടെ മുല്ലപ്പൂവിൻ്റെ മാല വാങ്ങിച്ചു തരട്ടെ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഈ ബോയ് എന്താ പറയുന്നത് ദ ചൈൽഡ് ടേൺഡ് ഹിസ് ഫേസ് ആൻഡ് കണ്ടിന്യൂഡ് ക്രൈ മുഖം അവിടെ നിന്ന് തിരിച്ചുകൊണ്ട് കരഞ്ഞു ഐ വോൺ മൈ മദർ ഐ വോൺ മൈ ഫാദർ എനിക്കെൻ്റെ അമ്മയെയും അച്ഛനെയും വേണം ദ മാറ്റ് കിം ടു ദ സ്വീറ്റ്സ് ഷോപ്പ് അപ്പോൾ ആദ്യം കണ്ട മധുര പലഹാരങ്ങൾ വിൽക്കുന്ന ആ ഷോപ്പിലേക്ക് പോയി വാട്ട് സ്വീറ്റ്സ് വുഡ് യു ലൈക്ക് ചായ ചോദിച്ചു എന്ത് സ്വീറ്റ്സാണ് നിനക്ക് വേണ്ടത് അവിടെ എല്ലാം ഉണ്ടല്ലേ ഗുലാബ് ജാമുനുണ്ട് രസഗുല്ല ഉണ്ട് പിന്നെ എന്താണ് പിന്നെ ജിലേബി ബർഫി ഒരുപാട് സാധനമുണ്ട് ലഡു ഒക്കെ ഉണ്ട് ദ ചൈൽഡ് ടേൺ ഹിസ് ഫേസ് അവേ ഫ്രം ദ സ്വീറ്റ് ഷോപ്പ് ആൻഡ് സോഫ്റ്റ് ഐ വോൺ മൈ മദർ ഐ വോൺ മൈ ഫാദർ അപ്പോൾ ആ സ്വീറ്റ് ഷോപ്പ് കണ്ണുകൾ എടുത്തിട്ട് ബോയ് പറഞ്ഞു എനിക്ക് എൻ്റെ ഫാദറിനെയും മദറിനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ കഥയിൽ പറയുന്നില്ല ബോയ് തിരികെ ഫാദറിൻ്റെയും മദറിൻ്റെ അടുത്ത് പോകുന്നുണ്ടോ അവിടെ തിരികെ അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ടോ ഇല്ലയെന്നു പറയുന്നില്ല ഇവിടെയാണ് കഥ അവസാനിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഫാദറിൻ്റെയും മദറിൻ്റെയും അടുത്ത് വെക്കുമ്പോൾ ബോയ്ക്ക് ഒരുപാട് ആവശ്യമുണ്ട് അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവരുടെ യഥാർത്ഥത്തിൽ ഈ ബോയിയുടെ എന്താണ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞത് പാരൻസാണ് ഫാദറും മദറാണ് അവരെ കണ്ണിൻ മുമ്പിൽ കിട്ടാതായ സമയത്ത് അവന് മുമ്പ് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അവൻ്റെ മുന്നിലേക്ക് വരികയാണ് പക്ഷെ അതൊന്നും ഈ പാരൻസിന് പകരമാവുന്നില്ല പാരൻസിനെ മാത്രം മതിയെന്ന് പറഞ്ഞ് കുട്ടിക്ക് അറിയുകയാണ് അപ്പം ആ ഒരു എന്താണ് നമുക്ക് അഭേദ്യമായ ഒരു ബന്ധം അതായത് കുട്ടിയും പാരൻസും അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു ഒരിക്കലും ഒഴിവാക്കാനാവാത്ത എന്താണ് ബ്രേക്ക് ചെയ്യാനാവാത്ത ആ ഒരു ബന്ധത്തിൻ്റെ ആഴത്തെയാണ് ഈ ഒരു കഥ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ്